കപ്പുച്ചീനോ കോഫി എന്ന് നാം മിക്കവാറും തന്നെ കേട്ട് കാണും. ക്രീമൊക്കെ ഇട്ട് നല്ല പതപ്പിച്ചു തരുന്ന ആ സുന്ദരൻ കാപ്പി നാം പലരും കുടിച്ചും കാണും. കപ്പുച്ചിൻ സന്യാസ സഭയിൽ നിന്നാണ് ആ പേര് വരുന്നതെന്ന് അറിയാമോ? 17-ാം നൂറ്റാണ്ടിലെ ഒരു ഇറ്റാലിയൻ കപ്പുച്ചിൻ സന്യാസിയായിരുന്നു മാർക്കോ ദി അവിയാനോ. ഓട്ടോമാൻ തുർക്കികൾ യൂറോപ്യൻ നാടുകളിൽ പടയോട്ടം നടത്തുന്ന കാലം. പരസ്പരം പോരടിച്ചു നിൽക്കുന്ന കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും ഒന്നിപ്പിച്ച് തീവ്ര ഇസ്ലാമിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ നിയുക്തനായത് മാർക്കോ ആയിരുന്നു. അദ്ദേഹം വിവിധ ദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ആഭ്യന്തര യുദ്ധങ്ങളും പരസ്പരം പോർവിളികളും നിർത്താൻ ക്രിസ്തീയ സമൂഹങ്ങളെ ഉദ്ബോധിപ്പിച്ചു. തുർക്കി പടയോട്ടത്തിൽ കനത്ത പ്രഹരമേൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു 1683 വിയന്നയിൽ. അന്ന് തുർക്കി പാളയങ്ങളിൽ ഉപേക്ഷിച്ചുപോയ കടുപ്പമുള്ള കാപ്പിക്കുരു തിളപ്പിച്ച് യൂറോപ്യന്മാർ കാപ്പിയുണ്ടാക്കി. എന്നാൽ അതിന് കടുപ്പം കൂടുതലായതിനാൽ പാലും ക്രീമും പഞ്ചസാരയും ഒക്കെ ചേർത്തു. തങ്ങളെ വഴി നയിച്ച മാർക്കോ എന്ന കപ്പുച്ചിൻ സന്യാസിയോടുള്ള ആദരവോടെ അവർ ആ കാപ്പിയെ കാപ്പിപ്പൊടി വസ്ത്രം ധരിക്കുന്ന കപ്പുച്ചിൻ, കപ്പുച്ചീനോ എന്ന് വിളിച്ചു. കാപ്പിപ്പൊടി സാർവത്രികമായ ഒരു മയക്കുവസ്തുവാണല്ലോ. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ലഘു മയക്കുമരുന്നുണ്ടെങ്കിൽ അത് കാപ്പിപ്പൊടിയാണെന്ന് വേണം പറയാൻ. അനുദിന ജീവിതത്തിലും ധ്യാനത്തിലും സർഗാത്മകതയിലും ഒരു കപ്പ് കാപ്പി കുറെ ദൂരം നമുക്ക് കൂട്ടുവരും. ബുദ്ധിക്കും ചിന്തയ്ക്കും ഉണർവ് പകരാനും ഉത്തമം. ധ്യാനത്തിനും കർമ്മത്തിനും അത് വളരെയധികം ഊർജവും പകരുന്നു. ക്രാന്തദർശിയായിരുന്ന ഡൊറോത്തി ഡേ എന്ന കത്തോലിക്ക ചിന്തക പറയും, ഒരു കപ്പ് കാപ്പിയും കയ്യിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകവുമായി തുടങ്ങിയാൽ എന്റെ ശക്തിയെല്ലാം തിരിച്ചുവരുമെന്ന്. കാപ്പിയെ ആദ്യമായി അവതരിപ്പിച്ച അറബികൾ അതിന് വിളിച്ചിരുന്നത് കഹ്വത്ത് അൽബൂൺ എന്നാണ്, കാപ്പിക്കുരുവിന്റെ വീഞ്ഞ് എന്നർത്ഥം. കാപ്പിയുടെ ആലസ്യം മാത്രമല്ല, സങ്കീർത്തനത്തിന്റെ ഉത്തേജനം കൂടി വേണമല്ലോ ഡൊറോത്തി ഡേയെ പോലെ. ഇന്ന് സങ്കീർത്തനം 78, ഇതിന്റെ 65-ാം വാക്യം പറയും, വീഞ്ഞിൽ നിന്ന് ഉണരുന്ന യോദ്ധാവിനെ പോലെ ദൈവം എഴുന്നേൽക്കുന്നുവെന്ന്. അത് വളരെ വൈകാരികമായൊരു പ്രയോഗമാണ്. ദൈവത്തിന് ഇനി അടങ്ങി നിൽക്കാനാവില്ല. ആലസ്യം വിട്ടുണരേണ്ടത് ദൈവമല്ല, നമ്മളാണ്. കാരണം ദൈവം ഒരിക്കലും അലസമായിരിക്കുന്നില്ലല്ലോ. വായിക്ക് രുചിയുള്ള കാപ്പി വിളമ്പി എന്നതല്ല ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വാഴ്ത്തപ്പെട്ട മാർക്കോ ദി അവിയാനോയുടെ പുകഴ്ച. യൂറോപ്പിനെ ആകമാനം, വിശ്വാസനാശത്തിൽ നിന്നും മതഭീഷണിയിൽ നിന്നും പിടിച്ചു നിർത്തിയ ആധ്യാത്മിക ശക്തി കേന്ദ്രമായിരുന്നു മാർക്കോ. ഇസ്ലാമിന്റെ തീവ്ര അഭിനിവേശങ്ങളെ ചെറുക്കാൻ ആയുധമല്ല, ജീവിത പരിവർത്തനവും ആത്മധൈര്യവും ദൈവകരുണയിലുള്ള ആശ്രയത്വവുമാണ് വേണ്ടത് എന്ന് മാർക്കോ പഠിപ്പിച്ചു. വിയന്ന നഗരത്തിലെ കത്തോലിക്ക സഹോദരങ്ങളോട് അദ്ദേഹം പറഞ്ഞു, വിയന്ന, വിയന്ന, നിന്റെ അലസ ജീവിതം ഗൗരവമുള്ള ഒരു ശിക്ഷ നിനക്കായി ആസന്നമാക്കിയിരിക്കുന്നു. മനം തിരിഞ്ഞ് എന്താണ് നീ ചെയ്യുന്നത് എന്ന് ഓർത്തുകൊള്ളുക. ദുർഭഗയായ വിയന്ന. പാപത്തെക്കുറിച്ച് ബോധമോ പശ്ചാത്താപമോ തീരെ നശിക്കുന്ന ഇക്കാലത്ത് അവയുടെ ഗൗരവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ശ്രദ്ധേയമാണ്. മാർക്കോ പറയുന്നു, വ്യക്തമായി അറിഞ്ഞുകൊള്ളുക, പാപമെന്നത് ദൈവത്തിന്റെ അളവില്ലാത്ത മഹത്വത്തെ ഹനിക്കലാണ്. അത് നമ്മെ തിന്മയുടെ കടക്കാരാക്കും, തിരിച്ചടക്കാനാവാത്ത കടബാധിതൻ. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠ പ്രവൃത്തികൾ പോലും ആ കടം ഇളവ് ചെയ്യാൻ പര്യാപ്തമാകില്ല. അതറിയാവുന്ന നാഥൻ മനുഷ്യാവതാരം വഴി നമ്മുടെ കടം ഇളവ് ചെയ്തു. അമൂല്യനിധി നമുക്കായി തുറന്നു തരികയും ചെയ്തു. നമ്മുടെ പാപത്തെ പ്രതി നാഥന്റെ നെടുവീർപ്പും വേദനയും ആത്മവേദനയും നമുക്കൊരിക്കലും അളക്കാവുന്നതുമല്ല. ഇന്ന് കടം ഇളവ് ചെയ്യുന്നതിന്റെ, ദൈവക്ഷമയുടെ, പരസ്പരക്ഷമയുടെ സുവിശേഷ ഭാഗം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ദൈവനിയോഗം പോലെ തോന്നുന്നു. സങ്കീർത്തനം 78 ഒരു ധ്യാനാത്മക ഗീതമാണ്. ജ്ഞാനഗ്രന്ഥങ്ങളുടെ ഗാനരൂപം പോലെയാണത്. ഈജിപ്ത് മുതൽ ദാവീദിന്റെ കാലം വരെയുള്ള രക്ഷാകര ചരിത്ര വർണ്ണന. ജനം മറുതലിക്കുന്നു, കയ്പ് ചൊരിയുന്നു, മാറ എന്ന അക്ഷരാർത്ഥം നാം ഇന്നലെ കണ്ടതുപോലെ. തോന്നിയാസം കാണിക്കുന്നു, അവസാനം ദുർഗതി വരുമ്പോൾ കരഞ്ഞപേക്ഷിക്കുന്നു. അത് പലതും കള്ളക്കണ്ണീരാണെന്നും വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും കർത്താവിന് നല്ലവണ്ണം അറിയാം. എന്നിട്ടും കർത്താവ് തന്റെ കോപവും നീരസവും മാറ്റിവെച്ച് വീണ്ടും 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 ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ അയഞ്ഞ വില്ലുകൾ പോലെയായി. ദൈവത്തിന്റെ മുൻപിൽ നിന്ന് സദാസമയം ചുരുണ്ട് ഒളിച്ചു കളയുന്നവരും. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ഷീലോഹ് എന്ന ദൈവസങ്കേതത്തിന്റെ നാശം കുറിച്ച വേളയിലാകാം ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത്. എന്തായാലും ആ സംഭവം ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരേ സമയം ദൈവസ്തുതിയും താക്കീതും ഇടകലരുന്ന വിശ്വാസത്തിന്റെ ഒരു ചരിത്രരേഖയാണ് ഈ സങ്കീർത്തനം. 1 കൊരിന്ത്യസ് 10:6 പറയും പോലെ, തുശ്ശാഠ്യക്കാരായ പൂർവികരുടെ തെറ്റ് നാം ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ് ഇവയെല്ലാം നമ്മുടെ ഉദ്ബോധനത്തിനായി എഴുതപ്പെട്ടിരിക്കുന്നത്.
ജനത്തിന്റെ അകൃത്യം പെരുകുമ്പോൾ ദൈവിക ഉടമ്പടിയെ ഉയർത്തിപ്പിടിക്കാൻ ദൈവം യഥാസമയം ജനനായകരെ ഉയർത്തിക്കൊണ്ടുവരും എന്ന ഓർമ്മയാണ് ഇന്ന് പ്രതിവചന സങ്കീർത്തനത്തിൽ ഏറ്റു പറയുന്നത്. ഇന്ന് എസക്കിയേൽ ഒരു അടയാള പ്രവൃത്തി സിംബോളിക് ആക്ട് ചെയ്യാൻ കർത്താവിനാൽ നിയുക്തനാകുന്നു. ജർമിയ പ്രവാചകനെ ധ്യാനിച്ച വേളയിൽ നാം ഇത് കണ്ടിരുന്നു. അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു ഉപമയാണ് അടയാള പ്രവൃത്തി. ഉപമകൾ പറഞ്ഞപ്പോഴെല്ലാം ജനത്തിന്റെ ഹൃദയം അടഞ്ഞു പോയിട്ടുണ്ട്, അവർ അടച്ചു കളഞ്ഞതാണ്. അതേസമയം ദൈവത്തെ ദാഹിക്കുന്നവർ അതിന്റെ പൊരുൾ ദൈവത്തിൽ നിന്ന് തന്നെ ചോദിച്ച് ഗ്രഹിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ സങ്കീർത്തനം ഒരു ഉപമയാണ്, ദൈവചരിത്രത്തിന്റെ അകംപൊരുൾ. 78:2 അത് വെളിവാകുന്നുണ്ട്. മഷാൽ പ്രവചനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനം ചെവിയടച്ചു കളയുന്നതിനെ കുറിച്ച് എസക്കിയേലിന് മുന്നേ വന്ന് പ്രവാചകർ പരിതപിച്ചിട്ടുണ്ട്. ഏശയ 6:9, 45:8, ജർമിയ 5:21. ഉപമകൾ കേൾക്കുമ്പോൾ ഗ്രഹിക്കാൻ താല്പര്യമില്ലാതെ ഹൃദയം കൊട്ടിയടക്കുന്നവരെ കുറിച്ച് നാദനം. മർക്കോസ് 4:12. നല്ല കടുപ്പത്തിലെ കാപ്പിയോ വീഞ്ഞോ കുടിച്ച് ഓർമ്മയുടെ ആലസ്യത്തിൽ മുങ്ങിത്താഴാം എന്ന് നനച്ചിരിക്കുന്ന ഒരു ജനതയ്ക്ക് നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റാണ് ഈ അടയാള വാക്യങ്ങൾ. പ്രവൃത്തി വാക്കിനേക്കാളും 10 മടങ്ങ് ഉച്ചത്തിൽ സംസാരിക്കുമെന്നാണല്ലോ. ഒരു വഴിയാത്രയ്ക്കുള്ള ബാണ്ഡവും കെട്ടി എസക്കിയേൽ തന്റെ വീടിന്റെ ഭിത്തി തുറന്ന് പുറത്തു കടക്കാൻ നാഥൻ പറയുന്നു. എന്നിട്ട് ഒരു പ്രവാസിയെ പോലെ മുന്നോട്ട് നടക്കാൻ. ബാണ്ഡം കെട്ടുന്നതും ചുമക്കുന്നതും ഭിത്തി തുറക്കുന്നതുമെല്ലാം ആളുകൾ കാണുകയും ചെയ്യണമെന്നാണ് എസക്കിയേലിന് കെട്ടിയിരിക്കുന്ന നിർദ്ദേശം. കണ്ണുകൾ മൂടിക്കെട്ടി ഇരുട്ടിന്റെ മറ പിടിച്ചു വേണം അവൻ ഭിത്തി തുറന്നു പോകാൻ. എസക്കിയേൽ ഇസ്രായേലിന് ഒരു അടയാളമായി മാറുന്നു. ബാബിലോണിന്റെ 2-ാം തിരയിൽ നാടുകടത്തപ്പെട്ടവനാണല്ലോ എസക്കിയേൽ. ഇത് പ്രവചിക്കുമ്പോൾ അവൻ ബാബിലോണിലാണ്. ജെറുസലേം അന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശ്രോതാക്കളും ബാബിലോണിൽ തന്നെ. പക്ഷേ അവൻ പ്രവചിക്കുന്നത് ദൂരെ സ്വന്തം നാടായ ജെറുസലേമിനും അതിന്റെ ഭരണ നേതൃത്വത്തിനുമെതിരെയാണ്. അവരാരും അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാതെ ഇപ്പോഴും കയ്പുനീർ കുടിച്ചുകൊണ്ട് ബാബിലോണിൽ പ്രവാസത്തിലിരിക്കുന്നവർ തന്നെയാണ് ഇത് കേൾക്കേണ്ടത്. എസക്കിയേൽ പ്രവചിച്ചതുപോലെ ഇരുട്ടിൽ കോട്ടമതിലെ വിള്ളലിൽ കൂടിയാണ് ജെറുസലേമിൽ സിദക്കിയ രാജാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. 2 രാജാക്കന്മാർ 25:4 അവനെ ബാബിലോണിയർ പിടിച്ചുകെട്ടി കണ്ണ് ചൂഴ്ന്നെടുത്തു. എസക്കിയേൽ കണ്ണുകെട്ടിയത് ഇതിന്റെ അടയാളമാണ്. രാജാവിനുള്ളൊരു ബാണ്ടക്കെട്ടാണ് എസക്കിയേൽ വഹിച്ചത്. ഹനാഷി ഹമാഷ വാക്കുകൊണ്ടുള്ള ആ കളിയിൽ അല്പം കാര്യമുണ്ട്. രാജകുമാരന്റെ ഭാരം. സിദക്കിയായ രാജാവെന്ന് പോലുമല്ല എസക്കിയേൽ വിശേഷിപ്പിക്കുന്നത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. കാണുക, രാവ് പകൽ, വഹിക്കുക, മുഖം മറയ്ക്കുക, കാഴ്ച മറയ്ക്കുക. ദൈവത്തോട് ഈ ജനം കാണിക്കുന്ന കണ്ണുപുത്തിക്കളിയുടെ, പൊട്ടൻകളിയുടെ ശക്തമായ അവതരണ ഭാഷയാണ് ഈ വേദഭാഗം നിറയെ. അപ്പോസ്തല പ്രവർത്തനം 8:32 എത്യോപ്യൻ ഷണ്ടൻ ഒരു വേദഭാഗം വായിക്കുകയായിരുന്നു എന്ന് കുറിക്കാൻ ഒരു വാക്കുണ്ട്, പെറിയോക്കി. എഴുത്തിന്റെ ഒരു ഭാഗം അതിരിട്ട് അടയാളപ്പെടുത്തിയത് എന്നർത്ഥം. ഇന്ന് എസക്കിയേൽ 12 അതിനു മുൻപ് 4-ാം അധ്യായത്തിലും ആ വാക്ക് കടന്നു വരുന്നുണ്ട്. ബാബിലോൺ ജെറുസലേമിനെ വളഞ്ഞു പിടിച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കാൻ സിദക്കിയ ആ വലയമാണ് ഭേദിക്കാൻ ശ്രമിച്ചത്. എന്നാൽ എസക്കിയേൽ പറഞ്ഞു, അവൻ ഒരുപക്ഷെ ബാബിലോണിന്റെ വലയം ഭേദിച്ചാലും ദൈവത്തിന്റെ വലയം പെരിയോക്കി ഭേദിക്കാനാവില്ല. ഒരു കാരണവശാലും തങ്ങൾ പ്രവാചക ശബ്ദം കൈക്കൊള്ളില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു ജനതയാണ് എസക്കിയേലിന്റെ ശ്രോതാക്കൾ. ഏശയ്യാ പ്രവചിച്ചപ്പോൾ ആ ഹൃദയകാഠിന്യം തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അത് കടുകട്ടിയായി തീർന്നിരിക്കുന്നു. വ്യാജപ്രവാചകർ ഒരുവിടുന്ന വ്യാജ സമാധാന സന്ദേശങ്ങൾ അവർക്ക് ഇമ്പകരമാണ്. അതുകൊണ്ടാണ് ചെറിയൊരു ആഘാതമേൽപ്പിച്ച് ഈ ജനത്തെ അന്ധതയിൽ നിന്നും മന്ദതയിൽ നിന്നും ഉണർത്താൻ ദൈവം ഒരുങ്ങുന്നത്. ലോകത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റാൻ നാം ചെയ്യുന്ന സാധാരണ ശുശ്രൂഷകൾ പ്രവാചകധർമ്മം നിറവേറ്റുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ ഈ ഓർമ്മ ഇടവരുത്തട്ടെ. ഇക്കാലത്ത് തന്നെ എഴുതപ്പെട്ട നിയമാവർത്തന പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിരാശയിലും മന്ദതയിലും അമർന്ന ഹൃദയങ്ങൾക്ക് തന്റെ ശക്തിയാൽ നാഥൻ പുതുജീവൻ പകരുന്നു, തുറവി നൽകുന്നു. അങ്ങനെ അവർ ദൈവത്തെ കൂടുതലായി സ്നേഹിക്കാനിടയാകുന്നു. നിയമാവർത്തനം 30:6. കുറ്റം കുറ്റം തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യർക്കാർക്കും ഓടിയൊളിക്കാനുമാവില്ല. പകരം ദയാവായ്പിനാൽ തിരിച്ചടക്കേണ്ടാത്ത ഒരു വായ്പ ദൈവം നമുക്ക് തരികയാണ്, തകർന്നുപോയ ജീവിതങ്ങളെ വീണ്ടെടുക്കാൻ. ജനം കാണുകയും ചെയ്യണമെന്ന് 7 പ്രാവശ്യമാണ് എസക്കിയേലിനോട് നാഥൻ ഇന്ന് പറഞ്ഞത്. 7 അല്ല, 70 പ്രാവശ്യവുമല്ല, അനന്തമായി സ്നേഹിക്കുന്ന ക്ഷമിക്കുന്ന നാഥന്റെ വിരൽപ്പാടാണത്. ഇന്ന് പത്രോസ് ഊതിപ്പെരിപ്പിച്ച അഭിമാനത്തോടെ ചോദിക്കുന്നു, ദ്രോഹിക്കുന്ന സഹോദരനോട് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ?
മൂന്ന് പ്രാവശ്യം തന്നെ ധാരാളമെന്നാണ് റബ്ബികൾ പറയുന്നത്. പത്രോസ് കുറേയധികം കൂട്ടിയിട്ട് വട്ടമൊപ്പിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ നാഥൻ അവൻ വട്ടമിട്ട് വളച്ചു വെച്ച ആ വേലി തകർക്കുന്നു. അളവില്ലാതെ എണ്ണം നോക്കാതെ ക്ഷമിക്കണമെന്നാണ് നാഥൻ പറയുന്നത്. ഈ സത്യം പഠിപ്പിക്കാൻ ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപമയും അവൻ പറഞ്ഞു. രാജാവും കടക്കാരും. ആദ്യ ഭൃത്യന് 10,000 താലന്താണ് കടം. ഏകദേശം 10,000 കോടി രൂപയാണത്. അസാധ്യമാണ് ആ കടം വീട്ടൽ. അവൻ്റെ വീട്ടുകാരെ തൂക്കിവിറ്റാൽ പോലും 10,000 രൂപയിലധികം കിട്ടില്ല. അതിനാൽ കടം എഴുതി തള്ളപ്പെടുന്നു. രണ്ടാമത്തെ ഭൃത്യൻ ഇവനെ തിരിച്ചു കൊടുക്കാനുള്ളത് 100 രൂപ, ഒരു ദിവസക്കൂലി. അവിശ്വസനീയമായൊരു താരതമ്യമാണത്. പക്ഷേ ദൈവകാരുണ്യം അതിലും അവിശ്വസനീയമാണ്. തൻ്റെ അതേ യാചനാസ്വരത്തിലാണ് അവൻ തന്നോട് യാചിക്കുന്നത്. എന്നിട്ടും അവൻ്റെ മനസ്സലിയുന്നില്ല. രാജാവിനോട് ഇതെല്ലാം വിശദമായി പറയപ്പെടുന്നു. കാരുണ്യമില്ലാത്ത ആ ഭൃത്യൻ കാവൽക്കാരുടെ കയ്യിലല്ല, മർദ്ദകരുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെടുന്നത്. ഇനി അവന് മോചനമില്ല. കാരുണ്യവും ക്ഷമയും പ്രകടിപ്പിക്കാത്തവൻ ദൈവത്തിന് യോഗ്യനല്ല. കാരണം അവൻ ദൈവകരുണയെയും ദൈവക്ഷമയെയും തന്നെയാണ് തള്ളിക്കളയുന്നത്. അങ്ങനെയുള്ളവരെ അവൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ ചുവന്ന അക്ഷരം കൊണ്ട് നാഥൻ വട്ടമിട്ടു വയ്ക്കും. പെരിയോക്കി. ആ വലയം ഭേദിക്കാൻ ആർക്കുമാവില്ല. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ. ആമേൻ.